നമ്മൾ സാധാരണ രീതിയിൽ വലത്ത് ചവിട്ടി ഇടത്ത് തൂക്കി വഴിമാറി എന്നുള്ളത് ചെയ്യുമ്പോൾ ഇതാണ് ക്രോസ് ഹാൻഡ് അഥവാ പെരുക്ക കൈ. ഇത് ആചാര കയ്യിൽ ഓർമ്മയായിട്ട് വടക്കൻ കളരിൽ പറയും. തക്കൻ കയ്യിൽ ഇത് സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൈയാണ് ക്രോസ് ഹാൻഡ്. ക്രോസായിട്ടിത് വരും ഒരു ഇൻഡു മാർക്ക് പോലെ. ഇത് യഥാർത്ഥത്തിൽ രണ്ട് മേൽത്തട്ടുകൾ കൂടി ചേർന്നാണ്. ഒരു തട്ട് കിട്ടുമ്പോൾ മേൽത്തട്ട് തട്ടി മറിക്കാനും കമത്താനും തട്ടി മറിക്കാനും അമർത്താനും ഒതുക്കാനൊക്കെ ഇതുകൊണ്ട് സാധിക്കും. അടിക്കുന്ന സമയത്ത് തട്ടി അണ്ടാ ഒരു സൈഡിലേക്ക് മറിക്കണം ചെയ്യണത്, തട്ടി ഒരു സൈഡിലേക്ക് മറിക്കുന്നു. ഇവിടെ ഇതിൻ്റെ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറായിട്ടുള്ള പ്രയോഗങ്ങൾ ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. രണ്ടേം കൊണ്ടും തട്ടിയിട്ട് മേലിരിക്കുന്ന കൈയിൻ്റെ സപ്പോർട്ടോടുകൂടി കീഴിരിക്കുന്ന കൈ കൊണ്ട് ഇതേണ്ട. ഇപ്പോൾ അടപ്പക്കാല പറമ്പ് പൊളിക്കാൻ പറ്റും. അത് തന്നെ മറ്റേ കൈ കൊണ്ടാണ് തട്ടണമെങ്കിൽ തിരിച്ചു വരും ആ പൊളിക്കൽ. അപ്പോൾ ഇങ്ങനെ തരത്തിലുള്ള പല ഡേഞ്ചറായിട്ടുള്ള പ്രയോഗങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ പെരുക്ക കയ്യിൽ തടുത്താൽ ഇതേമാതിരി ചെയ്യാൻ പറ്റും. അതേപോലെ കീഴ്ത്തട പെരുക്ക കയ്യിൽ ചെയ്യാൻ പറ്റും. കീഴ്ത്തട ഓരോന്നോരോന്നായിട്ട് ചെയ്താൽ അത് പഞ്ചായിട്ട് വരും, ഈ തരത്തിൽ വരും. അത് മേൽത്തട തന്നെ തട്ടായിട്ട് ഓരോന്നായിട്ട് ചെയ്താൽ തട്ടായിട്ട്, കീഴ്ത്തട ഓരോന്നായിട്ട് ചെയ്താൽ പഞ്ചായിട്ടും വരും. ഇതിപ്പോൾ എക്സ് ഹാൻഡ് അടിയിൽ ചെയ്യുമ്പോൾ, അതായത് പെരുക്കക്കായി കീഴ ചെയ്തിട്ട് ഇവിടെയും പിളർക്കാൻ പറ്റും. ഇതൊക്കെ ലോക്കുകൾ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇതേമാതിരിയൊക്കെ നമ്മൾ ചെയ്യിച്ച് പഠിപ്പിക്കാറുണ്ട്. പിന്നെ ഇത് വടക്കങ്കളരിയിൽ വലത്ത് ചവിട്ടി ഇടത്ത് തൂക്കി വഴിമാറി എന്ന് ചെയ്യുമ്പോൾ, വലത്ത് ചവിട്ടി ഇടത്ത് തൂക്കി എന്നുള്ളത് ചെയ്യുന്ന ആ ഭാഗത്ത് ഇത് വരുന്നതാണ്. ഇതിൻ്റെ ഓരോ ചലനങ്ങളും നമ്മൾ തെക്കൻ കളരിൽ ഡയറക്റ്റായിട്ട് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, വടക്കൻ കളരിൽ ആദ്യം പയറ്റ് പഠിച്ചതിന് ശേഷം അത് നല്ല ഗുരുക്കന്മാരാണെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് പറഞ്ഞു കൊടുക്കും. ചിലർ അത് അവരുടേതായ രീതിയിൽ അതിൻ്റെ ബേസിക് രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ വളരെ കൂടിയ രഹസ്യങ്ങൾ അവിടെ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് തെരുത്ത് എന്നുള്ള പ്രയോഗം. തെരുത്ത് എന്നുള്ള പ്രയോഗത്തിൽ വലത്ത് ചവിട്ടി ഇടത്ത് തൂക്കി വഴി മാറി ഇത് പല തരത്തിൽ ചെയ്യും. ഇത് ഒരല്പം ആംഗിൾ കറക്റ്റാക്കിയിട്ട് ക്യാമറയിൽ മുഴുവനായിട്ട് കാണിക്കുന്നതാണ്. എൻ്റെ പല വീഡിയോയും മുഴുവനായിട്ട് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ എന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗം ഫുള്ളായിട്ട് എടുത്തിട്ടുള്ള വീഡിയോൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അതിലുള്ളൊരു ഭാഗം മാത്രമാണ് നിങ്ങൾ കാണുന്നത്, ഒരു ലെങ്തി വീഡിയോൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഇതേമാതിരി വിശദമായിട്ടുള്ള പഠനത്തിന് കളരി മർമ്മം ഇവ വിശദമായിട്ട് പഠിക്കാനായിട്ട് വാട്സാപ്പിൽ വരിക. വാട്സാപ്പിൽ വന്നാൽ നമുക്ക് പഠിക്കാൻ പറ്റും. എൻ്റെ വാട്സാപ്പ് നമ്പർ ഒക്കെ ഇതിൽ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അതിൽ വിശദമായിട്ടുള്ള പഠനം, ഓരോരോ അഭ്യാസങ്ങളുടെയും ഓരോ ചുവടുകളുടെയും ഓരോ മെയ്യിൻ്റെയും എല്ലാം വിശദമായിട്ടുള്ള പഠനമൊക്കെ നിങ്ങൾക്ക് ഇത് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഇതാണ് ആ ചുവടിൻ്റെ. അപ്പൊ ഇനി ഇതങ്ങനെ പഠിപ്പിക്കുമ്പോഴും ഒരു വട്ടച്ചൂട് സാധാരണക്കാരനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിപ്പോ യന്ത്രം ആക്കി വെച്ച് കാണിക്കുന്ന ആരും മനസ്സിലാവും. നോക്കാം, ഇങ്ങനെ ചെയ്തുകഴിഞ്ഞാൽ ഇത് മനസ്സിലാവത്തില്ല, ഇതെന്താണ് സാധനം മനസ്സിലാവില്ല. അതേസമയം ഇത് ഇങ്ങനെ ചെയ്താണ്ട് കഴിഞ്ഞാല് ഇതെന്തൊക്കെയോ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കാരണം ഇവിടെ യന്ത്രം ഉണ്ട്, അതുകൊണ്ട് മനസ്സിലാവും. ഇനി ഞാൻ ചതുർ ചൂട് കാണിക്കാൻ പോകണം.